Hi dears i hope you all are fine today we, our biology topic is post fertilization events and structures in our last class we discussed about double fertilization now we discuss about the topic post fertilization structures and events fertilization

after double fertilization the following changes occur that is endosperm and embryo development then maturation of ovule into seed maturation of ovary into fruit these are the three events takes place after double fertilization the first event is endosperm and embryo development endosperm is a type of tissue ഇറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ദ സീഡ്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡ്യൂരി ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ അതായത് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഫ്ലവറിംഗ് പ്ലാന്റിൽ കാണുന്ന ഒരു നറിഷ്മെൻറ്റ് ടിഷ്യു ആണ് എൻഡോസ്ഫം എന്ന് പറയുന്നത് അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ്റെ ഫസ്റ്റ് ഈവെൻ്റ് എന്ന് പറയുന്നത് ഈ എംബ്രിയോടെയും എൻഡോസ്ഫമിൻ്റെയും ഡെവലപ്മെൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് സീഡാവും ദെൻ ഓവറി ഡെവലപ്പിൻ്റെ ഫ്രൂട്ട് ദീസ് ത്രീ ഇവൻറ്സ് ആർ കളക്റ്റീവ്ലി ടെംഡ് ആസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസ് ഇതുകൂടാതെ ഡ്യൂറിംഗ് പോസ്റ്റ് ഫർട്ടിലൈസേഷൻ ഇവൻ്റ് ദർ ആർ സം ചേയ്ഞ്ചസ് ഇൻ ദ ഫ്ലോറൽ പാർട്സ് അതായത് ഫ്ലവർ ഫ്ലവറിംഗ് ഫ്ലവേഴ്സിൻ്റെ പാർട്സിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അതായത് സെപ്പൽസ് ഫാൾ ഡൗൺ ഓർ പേഴ്സിസ്റ്റ് എഫ്യൂ പെറ്റൽ സ്റ്റേമൻ സ്റ്റിക്മ ആൻഡ് സ്റ്റൈൽ ഫോൾ ഡൗൺ ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടാണ് സ്റ്റേമൻ ഫീമെയിൽ പാർട്ടിൽ വരുന്നതാണ് സ്റ്റൈലും സ്റ്റിക് ഇതൊക്കെ ഫോൾ ഡൗൺ ചെയ്യും ദെൻ ഓവറി ചേഞ്ചസ് ഇൻഡ് ഫ്രൂട്ട് ആൻഡ് ഓവ് യുൾ ബിക്കം സീഡ്സ് ആൻഡ് ദ ഫിഫ്ത്ത് ഈസ് സൈനർജിഡ്സ് ആൻഡ് ആൻറ്റി സെൽസ് ഡീജനറേറ്റ് സൈനർജിഡ്സ് എന്ന് പറയുന്നത് എഗ്ഗപ്പാരറ്റസിൽ കാണുന്ന സെൽസാണ് ആൻറ്റി പോഡൽ സെൽസ് ആർ പ്രസൻറ്റ് അറ്റ് ദ ചലാസലെൻഡ് ദേ ആർ ന്യൂട്രിറ്റീവ് ഇൻ ഫങ്ഷൻ ദേ പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി എംബ്രിയോസാക്ക്

Ovule become seed, synergids and antipodal cells degenerate, then central cell become endosperm, it may persist or get consumed. The next is the endosperm and embryo development. That is endosperm is a type of tissue which is present in the seeds of flowering plant during the time of fertilization. here endosperm development takes place by three methods the first method is nuclear endosperm formation അപ്പോൾ എൻഡോസ്പോം ഡെവലപ്മെൻറ്റ് നടക്കുന്നത് മൂന്ന് മെത്തേഡ്സ് വഴിയാണ് അതിലൊന്നാമത്തെ മെത്തേഡാണ് ന്യൂക്ലിയർ എൻഡോസ്പോം ഫോർമേഷൻ ഇൻ ദിസ് പ്രോസസ്സ് ദ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ദറ്റ് ഇസ് പി ഇ എൻ അണ്ടർഗോസ് എ ന്യൂക്ലിയർ ഡിവിഷൻ റിപ്പീറ്റഡ്ലി ടു പ്രൊഡ്യൂസ് ഫ്രീ ന്യൂക്ലിയെ വിത്തൌട്ട് വാൾ ഫോമേഷൻ അതായത് ന്യൂക്ലിയർ എൻഡോസ്പം ഫോർമേഷനിൽ ഓൺലി ന്യൂക്ലിയർ ഡിവിഷൻ ടേക്സ് പ്ലേസ് ദർ ഈസ് നോ വാൾ ഫോർമേഷൻ ദറ്റ് ഈസ് സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല അവിടെ അതായത് സൈറ്റോകൈനസിസ് നടക്കുന്നില്ല ദർ ഇസ് ഓൺലി ക്യാരിയോ കൈനസിസ് ടേക്സ് പ്ലേസ് സൈറ്റോകൈനസിസ് മീൻസ് ദ ഡിവിഷൻ ഓഫ് സെൽ സൈറ്റോപ്ലാസം ഹിയർ ഓൺലി ന്യൂക്ലിയർ ഡിവിഷൻ ടേക്സ് പ്ലേസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്

ഡ്യൂറിംഗ് ന്യൂക്ലിയർ ഡിവിഷൻ ദ ഫോമേഷൻ ഓഫ് സെൽവാൾ ഒക്കേഴ്സ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദി സെല്ലുലാർ എൻഡോസ്പം ഫോമേഷൻ ഇവിടെ സെൽവാൾ ഫോമേഷനും നടക്കുന്നുണ്ട് ദാറ്റ് ഈസ് സെൽവാൾ ഫോമേഷൻ ഒക്കേഴ്സ് ആൻഡ് ദ എൻഡോസ്പം ബിക്കം സെല്ലുലാർ ദ നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയർ ഫോംഡ് ബിഫോർ സെല്യുലറൈസേഷൻ വേരീസ് ഗ്രേറ്റ്ലി ഫോർ എക്സാമ്പിൾ ഇൻ കോക്കനട്ട് The water is free nuclear endosperm and surrounding white kernel is cellular endosperm. നമ്മുടെ കോക്കനട്ട് ഷെല്ലിനകത്തിരിക്കുന്ന എൻഡോസ്ഫോമിന് വൈറ്റ് വൈറ്റ് ആണ് എൻഡോസ്പോം അതിനകത്ത് വാട്ടറി പാർട്ടും ഉണ്ട് that watery part is the <inaudiblespeaks> <gearbox> ന്യൂക്ലിയർ എൻഡോസ്പോം ആൻഡ് ദ വൈറ്റ് പാർട്ട് ഈസ് കോൾഡ് സെല്ലുലാർ എൻഡോസ്പോം ഇനി ദ തേർഡ് ടൈപ്പ് ഓഫ് എൻഡോസ്പോം ഡെവലപ്മെൻ്റ് ഈസ് ഹീലോബിയൽ എൻഡോസ്പോം ഫോമേഷൻ ഇറ്റ്സ് ആൻ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ എൻഡോസ്പോം ഫോമേഷൻ ദറ്റ് ഈസ് സെല്ലുലാർ ആൻഡ് ന്യൂക്ലിയർ ടൈപ്പ് അതായത് സെല്ലുലാർ ടൈപ്പിനും ന്യൂക്ലിയർ ടൈപ്പിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നൊരു ഫോമേഷനാണ് ഹീലോബിയൽ അതായത് വൺ ഹാഫ് ഓഫ് എൻഡോസ്പോം ഈസ് ന്യൂക്ലിയർ ടൈപ്പ് ആൻഡ് ദ അതർ ഹാഫ് ഈസ് സെല്ലുലാർ ടൈപ്പ് അതായത് എൻഡോസ്മോമിൻ്റെ ഒരു ഹാഫ് ന്യൂക്ലിയർ ടൈപ്പ് ആയിരിക്കും മറ്റേ ഹാഫ് സെല്ലുലാർ ടൈപ്പ് ആയിരിക്കും ദീസ് ആർ ദ ത്രീ മെത്തേഡ്സ് of endosperm formation. the first method is nuclear endosperm formation. second method is cellular endosperm formation. third method is helobial endosperm formation. in the first method, there is only nuclear division. and the second method, there is cell wall formation. and third is the intermediate between cellular and nuclear endosperm formation. and the next one is embryo. ഫോമേഷൻ എംബ്രിയോ ഫോമേഷൻ ഒക്കേഴ്സ് വൻ സെർട്ടേൻ എമൗണ്ട് ഓഫ് എൻഡോസ്പോം ഈസ് ഫോംഡ് ബിക്കോസ് എൻഡോസ്ഫോം ഫോ പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ഫോർ എംബ്രിയോ ഡെവലപ്മെൻറ്റ് എംബ്രിയോ ഡെവലപ്മെൻറ്റിനാവശ്യമായ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പോമാണ് ഹെയർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ സൈഗോട്ട് ഡിവൈഡ്സ് ബൈ മൈറ്റോസിസ് ആൻഡ് ഫോംസ് പ്രോ എംബ്രിയോ അപ്പോൾ എംബ്രിയോജെനസിസ് ദാറ്റ് ഈസ് എംബ്രിയോ ഫോർമേഷൻ ഒക്കേഴ്സ് ദ ഡ്യൂറി ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ ഫോമേഷൻ ഓഫ് പ്രോ എംബ്രിയോ അതായത് സൈഗോട്ട് ഡിവൈഡ്സ് ബൈ മൈറ്റോസിസ് ആൻഡ് ഫോംസ് പ്രോ എംബ്രിയോ സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാണ് പ്രോ എംബ്രിയോ ഉണ്ടാകുന്നത് ദിസ് റിസൾട്ട് ഇൻ ദ ഫോമേഷൻ ഓഫ് ഗ്ലോബുലർ ആൻഡ് ഹാർഡ് ഷേപ്ഡ് എംബ്രിയോ ദറ്റ് ഫൈനലി ബിക്കം ഷൂ ഷേപ്പ് ദറ്റ് ഇസ് മെച്യർ എംബ്രിയോ ഹാവിങ് കോട്ടലിഡൻ അപ്പോൾ മെച്ചൂർ എംബറിയോ ആവുമ്പോഴാണ് കോട്ടലിഡൻസ് നമുക്ക് വിസിബിൾ ആവുന്നത് ദാറ്റ് ഈസ് വേർ ആർ കോട്ടലിഡൻസ് ആർ ദി സീഡ് ലീവ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് സീഡ് ലീവ്സ് ദി സീഡ്സ് ആർ ഡിവൈഡ് ഇൻഡു ടു മോണോ കോട്ട് സീഡ്സ് ആൻഡ് ഡൈക്കോട്ട് സീഡ് വെൻ ദ സീഡ്സ് ഹാവിംഗ് ഓൺലി വൺ കോട്ടലിഡൻ ഓർ സീഡ് ലീവ്സ് ദാറ്റ് സീഡ് ഈസ് കോൾഡ് മോണോക്കോട്ട് ആൻഡ് ദ സീഡ്സ് ഹാവിങ് ടു കോട്ടലിഡൻ ദറ്റ് ടൈപ്പ് ഓഫ് സീഡ് ഈസ് കോൾഡ് ഡൈക്കോട്ട് സീഡ് അപ്പോൾ സീഡ്സ് ലീവിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഇവിടെ സീഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സീഡ് ലീവ് ആണെങ്കിൽ അങ്ങനെ മാത്രമേ ഉള്ളൂവെങ്കിൽ എങ്കിൽ അതിനെ മോണോകോട്ടെന്നും സീഡ് ലീവ്സ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഡൈക്കോട്ടെന്നും വിളിക്കും ഹിയർ ദ ഡൈക്കോട്ട് എംബ്രിയോ കൺസിസ്റ്റിംഗ് ഓഫ് ടു കോട്ടലിഡൻസ് ആൻഡ് എംബ്രിയോണൽ ആക്സിസ് ബിറ്റ്വീൻ ദ the part of embryonal axis above the level of cotyledon is the epicotyle which become plumule, and this plumules give rise to the shoot system and the part of the embryonal axis below the level of cotyledon is called hypocotyle and which become radical or root above there is എംബ്രിയോണൽ ആക്സിസിന് എബോവ് ആണ് കോട്ടലിടനെങ്കിൽ അതിന് എപ്പി എന്നും അതാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ആവുന്നത് ഈ പ്ലിമ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഷൂട്ട് സിസ്റ്റം ഉണ്ടാകുന്നത് അതുപോലെ എംബ്രി എം എംബ്രിയോണൽ ആക്സിസിൻ്റെ ബിലോ ലെവലിലുള്ള കോട്ടലിടനാണെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പോ എന്ന് പറയും അത് റാഡി അത് ഡെവലപ്പ് ചെയ്ത് റാഡിക്കിളാവും ദാറ്റ് റാഡിക്കിൾ ഡെവലപ്പിൻ ടു റൂട്ട് ദെൻ ദ മോണോക്കോട്ടെംബ്രിയോ കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ കോട്ടൽ ഇടൻ എക്സാമ്പിൾ സ്ക്യൂട്ടല്ലം ഇൻ ഗ്രാസ് പ്ലാന്റ് അതായത് ഗ്രാസ് പ്ലാന്റിൽ കാണുന്ന സ്ക്യൂട്ടലം എന്ന് പറയുന്നത് ഒരു മോണോക്കോട്ടെംബ്രിയോ ആണ് പിന്നെ എംബ്രിയോണൽ ആക്സിസ് ഹാസ് ദ റാഡിക്കിൾ ഓൺ ഇറ്റ്സ് ലോവർ എൻറ്റ് ദ റാഡിക്കിൾ ഈസ് കവേർഡ് ബൈ ആൻ അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് കാൾഡ് കോളിയോ റൈസ അപ്പം റാഡിക്കിളിനെ കവർ ചെയ്ത് കാണുന്ന ആ ഷീത്തിന് പറയുന്ന പേരാണ് കോളിയോറൈസ അതുപോലെ പ്ലിമിയൂളിനെ കവർ ചെയ്ത് കാണുന്ന ഷീത്താണ് കോളിയോപ്റ്റൈൽ ദീസ് ആർ ദ സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഡ്യൂറിംഗ് എംബ്രിയോജെനസിസ് സോ എംബ്രിയോ ഫോർമേഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് ദീസ് ഫോർമേഷൻ ഓഫ് എപ്പിക്കോട്ടൈൽ ദെൻ ഹൈപ്പോകോട്ടൈൽ പ്രോ എംബ്രിയോ ഇനി നെക്സ്റ്റ് ഈസ് ദി മെച്ചുറേഷൻ ഓഫ് ഓവ്യൂൾ ഇൻ ടു സീഡ് ദറ്റ് ഈസ് സീഡ് ഓർ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ ഇസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ദറ്റ് ഇസ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് സീഡ് കോട്ട് കോട്ടിലിഡൻ ആൻഡ് എംബ്രിയോ ആക്സിസ് നോൺ ആൽബുമിനസ് സീഡ്സ് ഹാവ് നോ റെസിഡിയൽ എൻഡോസ്പോം ആസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എംബ്രിയോ ഡെവലപ്മെൻറ്റ് എക്സാമ്പിൾ പി ഗ്രൗണ്ട് നട്ട് ഇനി ആൽബുമിനസ് സീഡ് they retain a part of endosperm as it is not completely used up during embryo development endosperm മൊത്തത്തിൽ യൂസ്ഡ് അപ്പ് ആവുന്നില്ല ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ അങ്ങനെയുള്ള സീഡ്സാണ് ആൽബുമിനസ് അങ്ങനെ അല്ലാത്തതിനെയാണ് നമ്മൾ നോൺ ആൽബുമിനസ് എന്ന് പറയുന്നത് നോൺ ആൽബുമിനസിന് എക്സാമ്പിളാണ് പി ഗ്രൗണ്ട് നട്ട് എക്സെട്ര ആൻഡ് ആൽബുമിനസ് സീഡ്സിൻ്റെ എക്സാമ്പിളാണ് വീറ്റ് കാസ്റ്റർ സൺഫ്ലവർ മെയ്സ് എക്സെട്ര ഇൻ സം സീഡ്സ് സച്ച് എസ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ് റെമിനൻസ് ഓഫ് ന്യൂസെല്ലസ് ആർ ആൾസോ ദറ്റ് ഈസ് പെരിസ്ഫോം ന്യൂസെല്ലസ് മീൻസ് പെരിസ്ഫം ആർ ഓൾസോ പ്രസ പെർസിസ്റ്റൻറ്റ് ഇൻഡഗുമെൻസ് ഓഫ് ഓവ്യൂൾസ് ഹാർഡൻ അ സ്റ്റഫ് പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട് അതായത് ഓവ്യൂൾസിൻ്റെ ഇൻഡഗുമെൻസ് ഹാഡൻ ചെയ്തിട്ടാണ് സീഡ് കോട്ട് ഉണ്ടായിരിക്കുന്നത് ദെൻ മൈക്രോപൈൽ റിമെയിൻസ് അ സ്മോൾ പോർ ഇൻ ദ സീഡ് കോട്ട് ടു അലവ് എൻട്രി ഓഫ് ഓക്സിജൻ ആൻഡ് Water to allow entry of oxygen and water through the seed, seed coat, the micropile remains a small pore. On the availability of favorable conditions, seeds germinate and later dispersed by abiotic and a biotic agents. And these are the events occur during post-fertilization stage. Thank you.